എംഎസ്എം ദഅ്‌വ 2016 ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥി കെ മുഹമ്മദ് ഉണ്ണിഹാജി എംഎൽഎ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മയ്യുത്തിയൻ മദനി, ഇവിടെ പീഡിയത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. സ്റ്റേജിൽ ഉപസ്ഥിതരായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ളക്കോയ മദനി, ഈ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പി പി ഉണ്ണിയൻകുട്ടി മൗലവി, അതുപോലെ തന്നെ ഇവിടെ കുറേയധികം ആശംസകൾ അറിയിക്കാൻ വേണ്ടി കുറേയധികം ആളുകൾ ഇവിടെ സ്റ്റേജിലുണ്ട്. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, ആരൊക്കെയാണ് ഇവിടെ ഇല്ലാത്തത് എന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ട് അവരെയും പേരുകൾ ഞാൻ പറയുന്നില്ല. ഏതായാലും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണുകളെ, അപ്പുറത്തിരിക്കുന്ന നമ്മുടെ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന ഈ ദഅ്‌വ സമ്മേളനം, അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുക. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ ക്ഷണിക്കലുണ്ട്, ഞാൻ വരലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമുദായികമായി പറയുകയാണെങ്കിൽ, ഏറ്റവും ദുർഘടം പിടിച്ച ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ നീങ്ങിപ്പോകുന്നത്. ഇവിടെ പശുവിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല, അതുമാത്രമല്ല ഒരു മുസ്ലിം സ്ത്രീ രണ്ടിലധികം കുട്ടികളെ പ്രസവിക്കാൻ പാടില്ല, ഒരു ഹിന്ദു സ്ത്രീ 5 കുട്ടികളെ പ്രസവിക്കണം, അതുമാത്രമല്ല മദ്രസകളിൽ അറബി പഠനം നിർത്തണം എന്നുള്ളത് വരെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സാമുദായികമായ ഇത്തരം സംഘടനകൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ നല്ലതായ കാര്യങ്ങളിലും സഹകരിച്ച് മുന്നോട്ടു പോയി ഈ സമുദായത്തെയും നമ്മുടെ മക്കളെയും രക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ ചുമലുകളാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് ഈ ചെറിയ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മളൊക്കെ കാണുന്നുണ്ട് ഇഷ്ടംമാർ, പള്ളികൾ ഒരുപാടുണ്ട്, പലവര പേരിലുമായിട്ട്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പലവര പേരിലുമായിട്ട് ഓരോ സ്ഥലത്തും 2, 3, 4 പള്ളികളുണ്ട്. എല്ലാ ഭക്തനും അവിടെയൊക്കെ അത്യാവശ്യം ജമാഅത്തിന് ആളുകളുണ്ട്, ഒരു കുറവും അതിലില്ല. രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതെന്ന് പൈസ കയ്യിലില്ലെങ്കിലും കടം വാങ്ങി സക്കാത്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ആളുകൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിലും ഒട്ടും കുറവില്ല. തടിയാലും മുതലാലും ആപതുണ്ടെങ്കിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊക്കെ അറിയാം. കരിപ്പൂർ എംബാർക്കേഷൻ ഹജ്ജ് പോയിന്റിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് 13,000 ആളുകൾ അപേക്ഷ പോയത്. കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് 61,000 ആളുകൾ അപേക്ഷ കൊടുത്തിരുന്നു. ഈ കൊല്ലവും അതിലൊട്ടും കുറവുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ നമ്മളുണ്ടെങ്കിലും നമ്മളുടെ ചെറുപ്പക്കാർ, അതായത് വിദ്യാഭ്യാസം നേടുന്ന മക്കൾ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം പത്രങ്ങളും ചാനലുകളും ഒക്കെ കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതിലൊക്കെ നമ്മൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്തതും മനുഷ്യന്റെ ഇടയിൽ പറയാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ മലബാറിലും കേരളത്തിലുമൊക്കെ വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിലെ ഒന്നും രണ്ടും മൂന്നും നാലും പ്രതികൾ നമ്മളെ സമുദായക്കാരായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ലൗകികപരമായ വിദ്യാഭ്യാസം ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നു, അതേ സ്ഥാനത്ത് മതപരമായ വിദ്യാഭ്യാസം തീരെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടില് സാമ്പത്തികമായി അത്യാവശ്യമൊക്കെ ഉയർച്ച നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഏത് കാര്യത്തിനിറങ്ങി നമ്മളും ജനങ്ങളെ അടിയിൽ നിന്ന് എന്തെങ്കിലും സ്വരൂപിക്കണം എന്ന് വിചാരിച്ചാൽ ചെന്ന് ചോദിക്കേണ്ട സമയേ ഉള്ളൂ. യാതൊരു മടിയും കൂടാതെ എല്ലാ ആളുകളും സഹായിക്കാൻ തയ്യാറായ ഒരു കാലഘട്ടം. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇപ്പൊ ഞാനൊക്കെ MLA ആയതിനു ശേഷം തിരുവനന്തപുരത്ത് റമസാൻ മാസത്തിലൊക്കെ അവിടെ അസംബ്ലി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അങ്ങാടിയിലുള്ള ഹോട്ടലുകളിലുള്ള ഭക്ഷണവും നമ്മളെ നാടുകളിലുള്ള ഭക്ഷണവും തമ്മിൽ ഒരുപാട് നമുക്ക് രുചിക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനൊക്കെ ചെയ്യൽ എന്താന്ന് ചോദിച്ചാൽ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു CH സെൻ്റർ ഉണ്ട്. ആ CH സെൻ്ററിൽ ഏറ്റവും ചുരുങ്ങിയത് 1000-1200 ആളുകൾ ദൈനം പ്രതി നോമ്പ് തുറക്കാനുണ്ടാകുന്നുണ്ട്. അത് രോഗികളായാലും ശരി, അവിടെ അടുത്തുള്ള പള്ളികളിൽ ഓതി താമസിക്കുന്ന ആളുകളാണെങ്കിലും ശരി, ആരായാലും ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുണ്ടാവുമ്പോൾ ഇപ്പം ഞാനാകട്ടെ, കുഞ്ഞാലിക്കുട്ടിയാകട്ടെ, റബ്ബാകട്ടെ, ആരായാലും ശരി, അവിടെയാണ് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോകുന്നത്. ഒരു വേള ബഷീർ സാഹിബിനോട് ഞങ്ങളെല്ലാം ഒരു ടേബിൾമേൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ വെറുതെ തമാശക്ക് ഞാൻ അങ്ങോട്ട് ചോദിക്കും, എല്ലായിടത്തും എന്നെ കൊണ്ട് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഉള്ള അവസരത്തിൽ ഞാനത് ഉപയോഗിക്കുന്ന തിരക്കാരനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബഷീർ സാഹിബ്, നിങ്ങൾ ഈ നോമ്പ് വറക്കുന്നതിനുള്ള ചെലവ് നിങ്ങളുടെ CH സെൻ്ററിൽ നിന്നാണോ മീറ്റ് ചെയ്യണത്, അതോ വേറെ ഏതെങ്കിലും നിരക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നോടല്ല, ഞാനുണ്ട്, കുഞ്ഞാലിയുട്ട് സാഹിബ് ഒക്കെ ഉണ്ട്, റമസാൻ മാസം കാണുന്നതിൻ്റെ 4-5 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ 500,000 രൂപ കൊടുന്നു തരും. അത് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ 5-8 കൊല്ലമായി അങ്ങനെ കൊടുന്നു തരലു തുടങ്ങിയിട്ട്. തികഞ്ഞില്ലെങ്കിൽ ഇനിയും എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ ഞാൻ രണ്ടാമത് ചോദിച്ചിട്ടില്ല നമുക്ക് അദ്ദേഹം തരുന്ന പൈസ എന്നത്തേയും. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആളെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ബഷീർ സാഹിബ് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് സിറാത്ത് പാലത്തിനെ പറ്റി പേടിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് നാളെ മൈസറുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, അവിടെ ചോദ്യം വരുമെന്നുള്ള വിശ്വസിക്കുന്നില്ല. ഒന്നും വിശ്വസിക്കാത്ത ആള് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ന് എല്ലാ നിലക്കും നമ്മളെയൊക്കെ സഹായിക്കാനും നമ്മൾ അങ്ങോട്ട് സഹായിക്കാനും ഒക്കെ ബാധ്യസ്ഥരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ നിലക്കും നമ്മളുമായിട്ട് വളരെയധികം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഒരുമിച്ച് ഇന്ത്യ രാജ്യത്ത് നമ്മൾ മാലിക് ദീനാറും 12 ആളും വന്ന സമയത്ത് നമ്മൾക്ക് താമസിക്കാൻ സ്ഥലം തന്നു, നമുക്ക്
നിസ്കരിക്കാൻ ഇടമുണ്ടാക്കി തന്നു, താമസിക്കാൻ വീട് തന്നു, അവരുടെ സഹോദരിമാരെ നമുക്ക് കെട്ടിച്ചു തന്നു ഒക്കെ ചെയ്ത് ആ സമുദായത്തെ നമ്മൾ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാനാണ് ബുദ്ധി. നമ്മൾ അവരെ ഒരു തുള്ളി ചോര നമ്മളെ മേത്തുനിന്ന് വീണാൽ ഒരു കുടം ചോര എടുക്കണം എന്ന് പറയലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളെ സമുദായത്തിൽ നിന്നും നമുക്ക് എതിർപ്പ്, അന്യ സമുദായത്തിൽ നിന്നും എതിർപ്പ്. ഇപ്പോ രാജ്യം ഭരിക്കുന്ന ഘട്ടവും നമ്മുടെ സമുദായത്തിനെതിരായി വന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ, ആദ്യം പശുവിൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല, പശുവിൻ്റെ ഇറച്ചി തിന്നു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ വരെ കൊല ചെയ്യേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി ഒരു മുസ്ലിമിൽ. ഇപ്പോൾ അവസാനം പറഞ്ഞ് പറഞ്ഞ് ഇന്നലെ മിനിയാന്നൊറ്റൊരു പത്രത്തിൽ ഞാൻ കണ്ടു, ഈ മദ്രസകളിൽ അറബി പഠനം നിർത്തണം എന്ന് ഏതോ ഒരു എം പി പറഞ്ഞു. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ എന്താവും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് വീടുകളിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ, നിങ്ങൾ ഇന്നത്തെ ഒരു യുഗത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെയും കുറ്റം പറയല്ല, എൻ്റെ വീട്ടിലെ അനുഭവം തന്നെ പറയാം. മഗ്രിബാങ്ക് കൊടുത്ത് മഗ്രിബ് നിസ്കരിച്ച പിന്നെ കുത്തിറക്കുന്ന ടി വിന്റെ മുന്നിൽ കുട്ടികളും മകളും മരുവളും എല്ലാം പാട് രണ്ട് മൂന്ന് ചാനലുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചാനൽ, നമുക്ക് വല്ല വാർത്തക്കൊക്കെ അത് നോക്കലുള്ളൂ. ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ സഹോദരിമാരും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ ഒന്നുകൂടി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.